തദ്ദേശോപ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന് നേരിയ ബേൽകൈ 19 വാർഡുകളിൽ 10 എണ്ണവും എൽഡിഎഫ് പിടിച്ചപ്പോൾ യുഡിഎഫ് 8 വാർഡിലും ബിജെപി ഒരിടത്തും വിജയിച്ചു ബിജെപിയിൽ നിന്ന് 2 വാർഡുകൾ ഉൾപ്പെടെ 4 വാർഡുകൾ എൽഡിഎഫ് പിടിച്ചെടുത്തപ്പോൾ യുഡിഎഫ് 3ഉം ബിജെപി 1 വാർഡും പിടിച്ചെടുത്തു എൽഡിഎഫിൽ നിന്നാണ് ബിജെപി വാർഡ് പിടിച്ചെടുത്തത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട ഡിവിഷനിൽ എൽഡിഎഫ് ജയം ആവർത്തിച്ചപ്പോൾ കോട്ടയം നഗരസഭാ ഭരണത്തിൽ നിർണായകമാകുമായിരുന്ന പുത്തൻതോട് വാർഡ് നിലനിർത്താനായത് യുഡിഎഫിന് ആശ്വാസമായി പൂഞ്ഞാർ പഞ്ചായത്തിലെ പേരുനിലം വാർഡാണ് ജനപക്ഷത്തിൽ നിന്ന് എൽഡിഎഫ് പിടിച്ചെടുത്തത് ഐശ്വര്യാനിലും ജി ശ്രീജിത്തും ചേരുന്നുണ്ട് ജി ശ്രീജിത്തിലേക്ക് ശ്രീജിത്ത് കോട്ടയത്ത് യുഡിഎഫിനെ സംബന്ധിച്ച് വിജയമാണ് എങ്ങനെ ആഘോഷിക്കുന്നു കാരണം വലിയ ആശങ്കയുണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അവിടെ നടന്നത് എങ്ങനെ ആഘോഷിക്കുന്നു യുഡിഎഫ് വലിയ ആഘോഷത്തിൽ തന്നെയാണ് യുഡിഎഫ് ഉള്ളത് ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎ ഉൾപ്പെടെയുള്ളവർ എത്തി ഇവിടെ ഈ പ്രകടനത്തിനൊക്കെ നേതൃത്വം നൽകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും 75 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് യുഡിഎഫ് സ്ഥാനാർത്ഥി സൂസൻ കെ സേവിയർ ഇവിടെ വിജയിച്ചത് അതായത് 22-22 എന്നതായിരുന്നു എൽഡിഎഫിനും യുഡിഎഫിനും ഉണ്ടായിരുന്ന കക്ഷിനില ഇവിടെ ഒരു സീറ്റ് യുഡിഎഫിന് ഫലത്തിൽ ഈ മരണത്തോടെ കൗൺസിലറുടെ മരണത്തോടെ നഷ്ടമായിരുന്നു അത് നിലനിർത്താനായി എന്നത് ഭരണം നിലനിർത്തുന്നതിലടക്കം ഏതായാലും നിർണായകമായി ഒപ്പം തന്നെ പൂഞ്ഞാർ പെരുനിലം വാർഡ് ജനപക്ഷത്തിന് ഉണ്ടായിരുന്ന സീറ്റായിരുന്നു ഏക സീറ്റായിരുന്നു ആ പഞ്ചായത്തിൽ പക്ഷെ അത് നഷ്ടമായി അവിടെ എൽഡിഎഫ് ആണ് ആ സീറ്റ് പിടിച്ചെടുത്തത് 12 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുത്തു ഇവിടെ 3ാം സ്ഥാനത്തേക്ക് ജനപക്ഷം പോയി പക്ഷേ ശക്തമായ ത്രികോണ മത്സരമായിരുന്നു നടന്നത് എൽഡിഎഫിന് 264 വോട്ടും യുഡിഎഫിന് 252 വോട്ടും ജനപക്ഷത്തിന് 239 വോട്ടുമാണ് ഇവിടെ ലഭിച്ചത് മണിമല പഞ്ചായത്തിൽ എൽഡിഎഫിന് ഉണ്ടായിരുന്ന സീറ്റ് അവർ തന്നെ നിലനിർത്തുകയും ചെയ്തു ധന്യം ശരി ശ്രീത തിരിച്ചു വരാം ഐശ്വര്യാനിൽ ചേരുന്നു ഐശ്വര്യ എൽഡിഎഫിനെ സംബന്ധിച്ച് തിരുവനന്തപുരം എൽഡിഎഫിനെ സംബന്ധിച്ച് ആശ്വാസകരമായ രീതിയിലാണ് സീറ്റുകൾ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് എങ്ങനെയാണ് ആഘോഷങ്ങൾ ധന്യ ഈ തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം എൽഡിഎഫ് ഭരിക്കുന്നതാണെങ്കിൽ പോലും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കേട്ട ആരോപണങ്ങൾ എൽഡിഎഫിനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയ ആരോപണങ്ങളായിരുന്നു കത്തുവിവാദം അടക്കമുള്ളവ അതിന് പിന്നാലെയാണ് ഈ മുട്ടട ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായി തന്നെയാണ് ഇത് എൽഡിഎഫും ഒപ്പം തന്നെ പ്രതിപക്ഷ കക്ഷികളും നോക്കിക്കണ്ടിരുന്നത് അവിടെ മുട്ടട സീറ്റ് എൽഡിഎഫിന് നിലനിർത്താനായി എന്നുള്ളത് വലിയ ആശ്വാസമാണ് മാത്രമല്ല ഈ ആരോപണങ്ങൾക്കുള്ള മറുപടി കൂടിയായി ഈ തെരഞ്ഞെടുപ്പിനെ ഉയർത്തിക്കാട്ടാനാണ് എൽഡിഎഫ് ഉദ്ദേശിക്കുന്നത് മറ്റൊന്ന് പഴയ കുന്നുമേൽ പഞ്ചായത്താണ് കാനാറ വാർഡ് അവിടെ യുഡിഎഫിന്റെ തന്നെ സിറ്റിംഗ് സീറ്റായിരുന്നു അവിടുത്തെ മുൻ അംഗം അന്തരിച്ചതോടുകൂടിയാണ് അവരുടെ വിയോഗത്തോടുകൂടിയാണ് ഉപതെരഞ്ഞെടുപ്പിന് കളം ഒരുങ്ങിയത് അവിടെ യുഡിഎഫ് ആ സീറ്റ് നിലനിർത്തി എന്നുള്ളതാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് സീറ്റുകളുടെ കാര്യം ഒപ്പം മറ്റു ജില്ലകൾ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് നോക്കുകയാണെങ്കിൽ കോഴിക്കോട് പുതുപ്പാടി പഞ്ചായത്തിലെ 5ാം വാർഡായ കണ്ണാടിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് വാർഡ് പിടിച്ചെടുത്തു എന്നുള്ളത് തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒന്ന് ഒപ്പം തന്നെ ചെങ്കോട്ടുകാവ് പഞ്ചായത്തിലെ 7ാം വാർഡ് യുഡിഎഫ് അവിടെ നിലനിർത്തി കോൺഗ്രസിലെ അബ്ദുൾ ഷക്കൂർ ആണ് അവിടെ വിജയിച്ചത് പാലക്കാട് നോക്കുകയാണെങ്കിൽ പാലക്കാട് ലക്കിടിയിൽ പേരൂർ അകലൂർ ഈസ്റ്റ് വാർഡ് എൽഡിഎഫ് നിലനിർത്തി കാഞ്ഞിരപ്പുഴ കല്ലമല വാർഡ് എൽഡിഎഫിൽ നിന്ന് ബിജെപി പിടിച്ചെടുത്തു മുതലമട നോക്കുകയാണെങ്കിൽ പറയമ്പളം വാർഡ് എൽഡിഎഫിൽ നിന്ന് യുഡിഎഫ് പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത് പെരിങ്ങോട്ടിക്കുറിശി ബമ്മണ്ണൂർ വാർഡ് എൽഡിഎഫ് വിജയിച്ചു കരിമ്പ കമ്പടം വാർഡ് യുഡിഎഫ് നിലനിർത്തി എറണാകുളത്തേക്ക് വരികയാണെങ്കിൽ അവിടെ കോതമംഗലം നെല്ലിക്കുഴി പഞ്ചായത്തിലെ തൃക്കാരിയൂർ അവിടെയുള്ള തുളുശ്ശേരി കവല 6ാം വാർഡ് ബി ജെ പിയിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്തു 99 വോട്ടിനാണ് അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചത് അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യു ഡി എഫ് അവിടെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നുള്ളതാണ് കൊല്ലത്തേക്ക് വരികയാണെങ്കിൽ കൊല്ലം അഞ്ചൽ പഞ്ചായത്ത് തഴമേൽ 14ാം വാർഡ് ബി ജെ പിയിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്തു ആലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ അവിടെ ചേർത്തല നഗരസഭ വാർഡ് എൽ ഡി എഫ് നിലനിർത്തി അതായത് നഗരസഭ വാർഡ് 11 എൽ ഡി എഫ് നിലനിർത്തി പത്തനംതിട്ട മൈലപ്ര വാർഡ് എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് പിടിച്ചെടുത്തു ഐശ്വര്യ ഇതിപ്പോ പ്രാദേശിക തെരഞ്ഞെടുപ്പാണെങ്കിലും ഈ പൊതുതെരഞ്ഞെടുപ്പിന്റെ ഒരു വീറും വാശിയൊക്കെ എല്ലാ വാർഡുകളിലും നടന്നിരുന്നു പ്രത്യേകിച്ച് ഈ സർക്കാരിന്റെയൊക്കെ 2ാം വാർഷികം ആഘോഷിക്കുന്ന സമയമാണ് AI ക്യാമറ വിവാദമുണ്ട് അതുപോലെ അഴിമതി ആരോപണങ്ങളുണ്ട് യുഡിഎഫും ബിജെപിയും ഒക്കെ പ്രചാരണ ആയുധമാക്കിയതും അതാണ് എങ്കിലും വലിയ നഷ്ടം എൽഡിഎഫിനെ സംബന്ധിച്ച് ഉണ്ടായില്ല എന്ന് വേണം കരുതാൻ അല്ലേ
തീർച്ചയായും ധന്യ, വളരെ നിർണായകമായ ഒരു കാര്യം തന്നെ. അതായത് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അപ്പുറത്തേക്ക് ഒരു തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ആവേശം എല്ലാ മുന്നണികളിലും നമ്മൾ കണ്ടു. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന്റെ രണ്ടാം വാർഷിക ആഘോഷങ്ങൾ നടക്കുകയാണ്. AI ക്യാമറ അടക്കമുള്ള അഴിമതി ആരോപണങ്ങളുമായി പ്രതിപക്ഷവും മുന്നിൽ തന്നെയുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായത്. ഒപ്പം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം അടക്കമുള്ള നഗരസഭയിൽ, തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷം എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നേരിടാത്ത അത്ര പ്രതിസന്ധി LDF നേരിട്ടു. വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. കത്തുവാദത്തിലടക്കം CPM പ്രതിസന്ധിയിലായിരുന്നു. ആ സാഹചര്യത്തിൽ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ LDFനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം സംഭവിച്ചില്ല എന്ന് തന്നെയാണ് അവരുടെ വിലയിരുത്തൽ. വലിയൊരു നേട്ടത്തിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ അത്രയത്തിൽ പറയാനില്ലെങ്കിൽ പോലും, സീറ്റുകളൊക്കെ തന്നെ നിലനിർത്തി അവർ ആ ഒരു രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിനെ വളരെ നിർണായകമായി കണ്ട അത്തരത്തിൽ നീക്കം തന്നെയാണ് നടത്തിയത്. ഒരു പരിധിവരെ LDFനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ്. ധന്യ. അപ്പൊ ഈ BJP നിന്നും UDF നിന്നും ജനപക്ഷം പോലൊരു പാർട്ടി നിന്നും ഒക്കെ LDFന് പിടിച്ചെടുക്കാൻ സാധിച്ചു? അത് പ്രാദേശികമായിട്ട് ഈ പറയുന്ന പാർട്ടികളെ, പ്രത്യേകിച്ച് UDFന്റെ സ്ഥലം ഇല്ലെങ്കിൽ കോട്ട എന്നൊക്കെ വിളിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്ന് സീറ്റ് പിടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ എത്ര വലിയ ക്ഷീണമാണ് വരും തെരഞ്ഞെടുപ്പുകളിൽ ഇല്ലെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് വിലയിരുത്തുന്നത്? ഈ തെരഞ്ഞെടുപ്പ് പൊതുവേ മുന്നണികൾക്കെല്ലാം തന്നെ വലിയ ആവേശം നൽകിയിട്ടുണ്ട്. പലയിടങ്ങളിലും ഇപ്പൊ BJP ആയാലും ചിലയിടങ്ങളിൽ സീറ്റുകൾ പിടിച്ചെടുത്തു, അല്ലെങ്കിൽ LDF പല സീറ്റുകളും നിലനിർത്തി, UDF പല സീറ്റുകളും നിലനിർത്തി. അപ്പോ അതെല്ലാം ഉയർത്തിക്കാട്ടി ഇത്തരത്തിൽ സർക്കാരിനെതിരായ, അല്ലെങ്കിൽ അത്തരത്തിൽ UDF ആണെങ്കിൽ, അതായത് പ്രതിപക്ഷമാണെങ്കിൽ സർക്കാരിനെതിരായ പോരാട്ടമാണ് അത് തുടരുന്നു എന്ന രീതിയിലൊക്കെ രാഷ്ട്രീയമായി ഇത് ഉപയോഗിക്കാനായിരിക്കും ഇത് എന്തായാലും മുന്നോട്ട് പോവുക. എന്തായാലും ഈ ഉപതെരഞ്ഞെടുപ്പ് വലിയ ആവേശം തന്നെയായിരുന്നു. ആ തെരഞ്ഞെടുപ്പിന്റെ ഫലവും അതിനുശേഷം കണ്ട ആഘോഷങ്ങളും ഒക്കെ അതിന്റെ ഉദാഹരണമാണ്. ഏറ്റവും ഒടുവിൽ ഈ തിരുവനന്തപുരത്ത് തന്നെ നമ്മൾ കണ്ടത് മുട്ടടയും പഴയ കുന്നുമേലും എടുക്കുകയാണെങ്കിൽ രണ്ടിടത്ത്, ഒന്ന് പഞ്ചായത്താണ്, ഒന്ന് നഗരസഭയിലെ വാർഡാണ്. അവിടെ നഗരസഭയിലാണെങ്കിൽ പോലും രാവിലെ അരമണിക്കൂർ, 10 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കുന്നു, അരമണിക്കൂറിനുള്ളിൽ റിസൾട്ട് വരുമ്പോൾ വലിയ ആവേശത്തിലാണ് അവിടെ ആഘോഷങ്ങൾ LDFന്റെ ഭാഗത്തു നിന്നുണ്ടായത്. മറുവശത്ത് പഴയ കുന്നുമേലാണെങ്കിലും UDFന്റെ ഭാഗത്തു നിന്ന് വലിയ ആഘോഷങ്ങൾ അവിടെ കണ്ടു. അതായത് ഇത് വലിയ ആവേശത്തിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ അവർ നോക്കിക്കണ്ടത്. ഇതിന്റെ വിജയവും അതുകൊണ്ട് തന്നെ ഉയർത്തിക്കാട്ടി കൂടുതൽ തുടർ പ്രവർത്തനങ്ങൾ നടത്താനാണ് ഓരോ മുന്നണിയുടെയും നീക്കം. ശരി ഐശ്വര്യ, നന്ദി വിവരങ്ങൾക്ക്. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ LDFന് നേരിയ മേൽക്കൈ. 19 വാർഡുകളിൽ 9 LDF വിജയിച്ചപ്പോൾ UDF 8 വാർഡിലും BJP ഒരിടത്തും വിജയിച്ചു. BJPയിൽ നിന്ന് 2 വാർഡുകൾ ഉൾപ്പെടെ 4 വാർഡുകൾ LDF പിടിച്ചെടുത്തപ്പോൾ UDF 3, BJP 1 വാർഡും പിടിച്ചെടുത്തു. LDFൽ നിന്നാണ് BJP വാർഡ് പിടിച്ചെടുത്തത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട ഡിവിഷനിൽ LDF ജയം ആവർത്തിച്ചപ്പോൾ കോട്ടയം നഗരസഭാ ഭരണത്തിൽ നിർണായകമാകുമായിരുന്ന പുത്തൻതോട് വാർഡ് നിലനിർത്താനായത് UDFന് ആശ്വാസമായി. പൂഞ്ഞാർ പഞ്ചായത്തിലെ പേരുനിലം വാർഡാണ് ജനപക്ഷത്തിൽ നിന്ന് LDF പിടിച്ചെടുത്തത്. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, UDFന് 2 സീറ്റ് നേട്ടമുണ്ട്, LDFന് എങ്ങനെയാണ്? മാറ്റമില്ലല്ലോ, BJPക്ക് സീറ്റ് പോവുകയും ചെയ്തു. ജനപക്ഷത്തിനെ സംബന്ധിച്ച് ഉണ്ടായിരുന്ന സീറ്റ് പോയിരിക്കുകയാണ്, എങ്ങനെയാണ് കോട്ടയത്തെ വിവരങ്ങൾ? ധന്യ, LDFന് ആകെ നോക്കുമ്പോൾ ആകെയുള്ള 3 സീറ്റുകളിൽ 1 സീറ്റ് അധികമായി ലഭിച്ചു. അതായത് ഈ മണിമലയിലെയും പൂഞ്ഞാറിലെയും സീറ്റുകൾ, മണിമലയിലെ സീറ്റ് നിലനിർത്താനായി, പൂഞ്ഞാറിലെ സീറ്റ് ജനപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് നേടിയെടുക്കാനായി, പിടിച്ചെടുക്കാനായി എന്നുള്ളതാണ്. ആ നിലയിൽ നോക്കുമ്പോൾ LDFന് നേട്ടമാണ്. പക്ഷേ ഭരണതലത്തിൽ ഒരു തരത്തിലുള്ള മാറ്റവും ഈ മണിമലയും പൂഞ്ഞാറും ഉണ്ടാക്കുന്നില്ല. പക്ഷേ കോട്ടയം നഗരസഭയിലെ ഫലം അങ്ങനെയല്ല. ഒരു പക്ഷേ ഈ സീറ്റ് പിടിച്ചിരുന്നുവെങ്കിൽ 23-21 എന്ന നിലയിലേക്ക് UDFന് പിന്തള്ളി മുന്നേറാൻ ഇടതുമുന്നണിക്ക് കഴിയുമായിരുന്നു. ആ സാധ്യത അവിടെ നഷ്ടമായി. അതായത് ഭരണം തന്നെ അട്ടിമറിക്കപ്പെടുന്ന ഒരു സാധ്യത അവിടെ ഇല്ലാതായി എന്നുള്ളതാണ് ആകെ ഈ കോട്ടയം നഗരസഭയിലെ കണക്കെടുക്കുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പൊ ആകെ നോക്കുമ്പോൾ UDFന് ആശ്വാസമാണ് ഈ ഫലം എന്ന്, നഗരസഭയിലെ ഫലം എന്ന് തന്നെ പറയേണ്ടി വരും. നിലവിൽ വീണ്ടും 22-22 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അവിടെ സീറ്റ് നിലനിർത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് വലിയ മത്സരം തന്നെ നടന്നൊരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ 38-ാം വാർഡിൽ നടന്നത്. UDF അംഗം മരിച്ച ഒഴിവിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ BJPയുടെ അംഗം, UDFന്റെ മരിച്ച അംഗത്തിന്റെ അടുത്ത ബന്ധു, നാത്തൂർ എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ബന്ധം ഉള്ള ഒരു സ്ഥാനാർത്ഥി കൂടിയായിരുന്നു. പക്ഷെ അതൊന്നും
തെരഞ്ഞെടുപ്പിനെ ബാധിച്ചില്ല. കഴിഞ്ഞ തവണ 69 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇത്തവണ 75 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തി. അതേസമയം തന്നെ BJPയുടെ വോട്ടുകൾ ചോർന്നിട്ടുണ്ട് എന്ന ആരോപണം CPM ഉന്നയിക്കുന്നുണ്ട്. അതാണ് കോൺഗ്രസിന്റെ വിജയത്തിന് കാരണമെന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിനെതിരായ ജനവിധിയാണ് ഇവിടെ ഉണ്ടായത്. വലിയ തരത്തിൽ ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൂടി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിരുന്നു എന്നാണ് കോൺഗ്രസിന്റെ മറു ആരോപണം. അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് തിരിച്ചടിയാണല്ലേ PC ജോർജിനെ ഒക്കെ സംബന്ധിച്ച്? കാരണം സിറ്റിംഗ് സീറ്റാണ്, അത് CPM പിടിക്കുന്നു. എത്ര വലിയ ഇപ്പം അവസാനം വന്ന AI ക്യാമറ ഉൾപ്പെടെയുള്ള വലിയ ആരോപണങ്ങൾ ഒക്കെ ഉയർത്തിക്കൊണ്ടുവന്നെങ്കിലും ഒന്നും അവിടെ നടന്നില്ല എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായും, പ്രത്യേകിച്ച് പൂഞ്ഞാറിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ ജനപക്ഷത്തിന് ഭരണമുണ്ടായിരുന്ന പല വാർഡുകളും പല പഞ്ചായത്തുകളും നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പഞ്ചായത്തിൽ ഒരംഗത്തിന്റെ വിജയം മാത്രമായിരുന്നു, ഒരംഗം മാത്രമായിരുന്നു ജനപക്ഷത്തിനുണ്ടായിരുന്നത്. ആ അംഗം കൂടി നഷ്ടമായത് എന്നത് വലിയ തിരിച്ചടി തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, സ്വാഭാവികമായും പ്രാദേശിക രാഷ്ട്രീയ സാഹചര്യം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. LDF ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ്, ആ പഞ്ചായത്തിലേക്ക് ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഒരു ഇടതംഗത്തെ വിജയിപ്പിച്ചു അവിടുത്തെ ജനങ്ങൾ എന്നതുകൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ആ വാർഡിന് കൂടി നേട്ടമുണ്ടാകുന്ന തരത്തിൽ എന്ന തലത്തിലേക്ക് കൂടി വായിക്കേണ്ടതുണ്ട്. എന്തായാലും ജനപക്ഷത്തിന് തിരിച്ചടിയാണ്, ഇടതുമുന്നണിക്ക് നേട്ടം തന്നെയാണ്. നേരത്തെ പറഞ്ഞ വിവാദങ്ങളൊന്നും അവിടെ ചർച്ചയായില്ല, അല്ലെങ്കിൽ ആ ചർച്ചകളൊന്നും അവിടെ ഫലം കണ്ടില്ല. അവിടെ പ്രാദേശികമായി തന്നെ വലിയ നേട്ടമുണ്ടാക്കാൻ ഇടതുമുന്നണിക്ക് കഴിയുകയും ചെയ്തു. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. കരഗൻസ് റോയൽ ജുവലറി ഇന്നത്തെ സ്വർണവില ബ്രോട്ടുബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. കരഗൻസ് റോയൽ ജുവലറി കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5,585 രൂപ, പവന് 44,680 രൂപ. വെള്ളി ഗ്രാമിന് 77 രൂപ, കിലോ 77,000 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,692 രൂപ, ഔൺസിന് 114,834 രൂപ. കരഗൻസ് റോയൽ ജുവലറി ഇന്നത്തെ സ്വർണവില ബ്രോട്ടുബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. കരഗൻസ് റോയൽ ജുവലറി കുന്നംകുളം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ന്യൂസ് റൂം ലൈവ് തുടരും ഇടവേളയ്ക്ക് ശേഷം. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ LDFന് നേട്ടം. BJPയിൽ നിന്നും UDFൽ നിന്നും ജനപക്ഷത്തിൽ നിന്നുമായി 4 സീറ്റുകൾ LDF പിടിച്ചെടുത്തു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട ഡിവിഷനിൽ LDF ജയം ആവർത്തിച്ചപ്പോൾ കോട്ടയം നഗരസഭാ ഭരണത്തിൽ നിർണായകമാകുമായിരുന്ന പുത്തൻതോട് വാർഡ് നിലനിർത്താനായത് UDFന് ആശ്വാസമായി. പൂഞ്ഞാർ പഞ്ചായത്തിലെ പേരുനിലം വാർഡാണ് ജനപക്ഷത്തിൽ നിന്ന് LDF പിടിച്ചെടുത്തത്. ഐശ്വര്യ അനിലും ജി ശ്രീജിത്തും ചേരുന്നുണ്ട്. ആദ്യം ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, കോട്ടയത്ത് UDFനെ സംബന്ധിച്ച് ആശ്വാസകരമാണ് കാര്യങ്ങളല്ലേ? തീർച്ചയായും വളരെ നിർണായകമാകുമായിരുന്ന ഒരു ഫലമാണ് ഇവിടെ വന്നത്. അത് UDFന് ആ സീറ്റ് നഷ്ടമായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വീണ്ടും അവിശ്വാസം കൊണ്ടുവരികയും വീണ്ടും UDF ഭരണം അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകുകയും ചെയ്തേനെ. 22-22 എന്നതായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന കക്ഷി നില. BJPക്ക് 8 സീറ്റ്, അതിൽ ഒരാൾ മരിച്ചതോടെ, ഒരു കോൺഗ്രസ് അംഗം മരിച്ചതോടെ 21 സീറ്റായി UDF ചുരുങ്ങി. അതിനിടെ നടന്ന തെരഞ്ഞെടുപ്പിലാണ് സൂസൻ കെ സേവിയർ 75 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഇവിടെ വിജയിച്ചത്. എന്തായാലും തൽക്കാലത്തേക്കെങ്കിലും ഫലം ഈ ഭരണം നിലനിർത്താനാകുന്നു എന്നുള്ളതാണ് ഏക ആശ്വാസം. മണിമല പഞ്ചായത്തിൽ LDF അവരുടെ സീറ്റ് നിലനിർത്തി. LDFലെ സുജാ ബാബുവാണ് ഇവിടെ വിജയിച്ചത്. ഒപ്പം തന്നെ ജനപക്ഷത്തിൻ്റെ കയ്യിൽ പൂഞ്ഞാറിലുണ്ടായിരുന്ന ഏക സീറ്റ് അവർക്ക് നഷ്ടമായി. ഇവിടുത്തെ അംഗം വിദേശത്തേക്ക് പോയതിനെ തുടർന്നാണ് രാജിവെച്ചത്. അവിടെ ഇടത് ഭരണമാണ് സ്വാഭാവികമായുള്ളത്. ഈ ഫലം ഭരണത്തെ ഒന്നും ബാധിക്കില്ല, പക്ഷേ ഇടതുപക്ഷത്തിന് അവിടെ ഒരു സീറ്റ് ലഭിക്കുന്നു. ബിന്ദു അശോക് 12 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. ഇവിടെ കടുത്ത മത്സരമായിരുന്നു. LDFന് 264 വോട്ട് കിട്ടി, UDFന് 252 വോട്ട്. മൂന്നാമതായി പോയി ജനപക്ഷം, അവിടെ 239 വോട്ടാണ് ജനപക്ഷത്തിന് കിട്ടിയത് എന്നുള്ളതാണ്. എന്തായാലും കോട്ടയം നഗരസഭ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത്. അത് UDF നിലനിർത്തുന്നു. പക്ഷേ ആകെ ജില്ലയുടെ കണക്കെടുക്കുമ്പോൾ ഒരു സീറ്റ് അധികമായി LDFന് പൂഞ്ഞാറിൽ നിന്ന് ലഭിക്കുന്നുമുണ്ട്. ശ്രീജിത്ത്, തിരുവനന്തപുരത്ത് നിന്ന് ഐശ്വര്യ അനിൽ ചേരുന്നുണ്ട്. ഐശ്വര്യ, എന്താണ് തിരുവനന്തപുരത്ത് LDFനെ സംബന്ധിച്ച് വലിയ ആഘോഷങ്ങൾ നടക്കുന്നു? വിവരങ്ങൾ. ഹ
ധന്യ, മുട്ടട വാർഡ് തെരഞ്ഞെടുപ്പ് വലിയ ആവേശത്തോടു കൂടിയാണ് മൂന്ന് മുന്നണികളും കൈകാര്യം ചെയ്തത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ തന്നെ മുട്ടട വാർഡിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും തകൃതിയായി ഇത്തരത്തിൽ പ്രചരണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തു. നഗരസഭ LDF ഭരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ അഴിമതി ആരോപണങ്ങൾ വന്നു, കത്ത് വിവാദം വന്നു. അത്തരത്തിൽ നിരവധി ആരോപണങ്ങൾ നിലനിൽക്കെയാണ് ഇത്തരത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് വന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിനെ വലിയ ആവേശത്തോടു കൂടിയാണ് മൂന്ന് മുന്നണികളും നോക്കിക്കണ്ടത്. അതിന്റെ ഭാഗമായി തന്നെ ഇപ്പോൾ റിസൾട്ട് വരുമ്പോൾ LDF മുട്ടട വാർഡ് നിലനിർത്തിയിരിക്കുകയാണ്. അതിൽ മറ്റൊന്ന് പഴയ കുന്നമേൽ പഞ്ചായത്തിലെ കാര്യമാണ്. അവിടെ കാനാറ വാർഡിൽ UDF സ്ഥാനാർത്ഥി അപർണ വിജയിച്ചു. അത് UDFന്റെ തന്നെ സിറ്റിംഗ് സീറ്റായിരുന്നു. കുറെ നാളായി LDFന്റെ സീറ്റായിരുന്നു. കഴിഞ്ഞ തവണ ശ്രീലത ടീച്ചറാണ് അത് പിടിച്ചെടുത്തത്. അതിനുശേഷം ഇത്തവണ അത് UDF നിലനിർത്തുകയാണ് ചെയ്തത്. മുട്ടടയെ സംബന്ധിച്ചിടത്തോളം കാലാകാലങ്ങളായി, അതായത് ഈ വാർഡ് രൂപീകൃതമായ അന്ന് മുതൽ മുട്ടട ഇടത് കോട്ടയാണ്. ആ ഇടത് കോട്ട അവർ നിലനിർത്തി. രണ്ടാം സ്ഥാനത്തെത്തിയത് മുട്ടടയിൽ UDF ആണ് എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ അത് BJP ആയിരുന്നു രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നത്. ഇത്തവണ ഇരട്ടി വോട്ടുകൾ, കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ ഇരട്ടി വോട്ടുകൾ നേടി UDF രണ്ടാം സ്ഥാനത്തെത്തിയെങ്കിൽ പോലും LDFന് ഇത് വലിയ വിജയമാണ്. കാരണം നഗരസഭയുടെ ഭരണത്തിന്റെ വിലയിരുത്തൽ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് LDF പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ വിജയം വലിയ വിജയമായി അവർ ആഘോഷിക്കുകയാണ്. മറ്റിടങ്ങളിലേക്ക് നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ കോട്ടയത്തായാലും ഭരണമാറ്റം ഉണ്ടാകാൻ തക്കവണ്ണം, അല്ലെങ്കിൽ എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന, രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കോട്ടയത്തേത്. അവിടെ UDFന് ആശ്വാസമാണ്. ഒപ്പം തന്നെ പൂഞ്ഞാറിലെ കാര്യവും ശ്രീജിത്ത് സൂചിപ്പിച്ചു.